വെൽക്കം ബാക്ക് ടു ഷാദീസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകം നിങ്ങളുമായി പുസ്തകത്തിലെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുള്ളതാണ്. അപ്പോൾ ഏത് പുസ്തകമാണെന്ന് നമുക്ക് നോക്കിയാലോ. നിലാവ് പോലെ ചിരിക്കുന്ന പെൺകുട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയറാണ് ഡ്രീം ബിയോണ്ട് ഇൻഫിനിറ്റി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഫാത്തിമ അസ്ല എന്ന് പറയുന്ന ആളെക്കുറിച്ച്. ആൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. BHMS ലാസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. എല്ല് പൊടിക്കുന്ന രോഗത്തിനിടയിലും തൻ്റെ ഉള്ളിലെ കഴിവുകൾ ഓരോന്നായി പുറത്തെടുത്ത് പുറം ലോകത്തോട് എപ്പോഴും ചിരിക്കണമെന്ന് പറയുന്ന, എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുന്ന എൻ്റെ ചിരിക്കൊടുക്ക, എൻ്റെ ഇത്താത്തക്കുട്ടി, അവളുടെ പുതിയ ആദ്യ പുസ്തകമാണ്. ഇതുവരെ FBയിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് അവൾ കുറിച്ചിട്ട അവളുടെ കുത്തിക്കുറിക്കലുകളെല്ലാം കൂടി ചേർത്തൊരു പുസ്തകമാക്കിയിരിക്കുകയാണ്. പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പെൻഡുലം ബുക്സ് ആണ്. ഇപ്പം ഇത് പബ്ലിഷായിട്ട് ഒരു 4 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പം നമുക്കിതിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് കയറി നോക്കാം. ഇതിലവൾ ഒരുപാട് ഓർമ്മകളും അവൾക്ക് നഷ്ടമായ ബാല്യവും അവളെ ചേർത്ത് പിടിച്ച മനുഷ്യരും അവളെ ചിരിപ്പിച്ച അവളുടെ സങ്കടങ്ങൾക്കിടയിൽ ചിരി നൽകിയ കുറേ നല്ല സ്നേഹങ്ങളൊക്കെയാണ് പറയുന്നത്. ഫാത്തിമ അസ്ലയെ സംബന്ധിച്ച് വേണമെങ്കിൽ അവൾക്ക് അവളുടെ കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മളെ കരയിപ്പിക്കാൻ പറ്റും. എന്നാൽ അവൾ ചെയ്തിട്ടുള്ളത് ഏറ്റവും നല്ല, അവളെ സ്നേഹിച്ച, അവളെ ചിരിപ്പിച്ച, അവളെ സന്തോഷിപ്പിച്ച, അവളെ ഇനിയും ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളുടെ ഉള്ളിലെ കരുണയും ദയയും ഒന്നും വറ്റാതെ കാക്കുന്ന കുറേ നല്ല ഓർമ്മകളാണ് അവൾ ഇവിടെ ഇങ്ങനെ കുത്തിക്കുറിച്ചിട്ടുള്ളത്. അതിനിടയിൽ എനിക്ക് ഏറ്റവും നല്ലൊരു വരിയായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ പറയാം. അതെ, ആഘോഷിച്ചവരുടേത് മാത്രമല്ല നഷ്ടപ്പെട്ടവരുടേത് കൂടിയാണ് ബാല്യം. ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് കൂടി വേണ്ടി വരഞ്ഞു വെച്ചതാണോ എന്ന്. മറ്റുള്ളവർ കളിക്കുമ്പം എവിടെയെങ്കിലും മൂലയിൽ ഇരിക്കേണ്ടി വന്നുപോയ എന്നെപ്പോലെ അല്ലെങ്കിൽ അവളെപ്പോലെയുള്ള ഒരുപാട് മനുഷ്യർക്ക് വേണ്ടി, ബാല്യം നഷ്ടമായവർക്ക് വേണ്ടി എഴുതിയതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപാട് കുറേ നല്ല മനുഷ്യരെയാണ് അവൾ ഈ പുസ്തകത്തിൽ വരഞ്ഞു വെക്കുന്നത്. അവളെ അവളാക്കുന്ന അവളുടെ ഉമ്മയെക്കുറിച്ച്, വീട്ടുകാരെക്കുറിച്ച്, അവൾക്ക് കരുത്തായിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെക്കുറിച്ച്, സ്കൂളിൽ ആദ്യം അനുഭവപ്പെട്ട ഒറ്റപ്പെടലിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായൊരു ജീവിതം തന്ന തൻ്റെ കൂട്ടുകാരെക്കുറിച്ച്, എന്നും കൂടെയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ ഇട്ടേച്ചു പോകുമ്പോൾ അവർ റിക്കവർ ചെയ്ത് വരുന്നതിനെക്കുറിച്ച്, സ്വയം ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഫാത്തിമ അസ്ലയുടെ ഏറ്റവും വിലയുള്ള മൂല്യമുള്ളൊരു കാര്യം. സെൽഫ് ലവ് എന്ന് പറയുന്നത് കുറച്ച് ഓവറുള്ള ആളാണ്. ഞാൻ അവളെ ഇങ്ങനെ നോക്കിയിട്ട് എങ്ങനെയാണ് ഇവൾക്ക് ഇവളെ തന്നെ ഇത്ര പ്രണയിക്കാൻ തോന്നുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ആമിയുടെ കട്ട ആരാധികയാണ് ആമി എന്ന് പറയുമ്പം മാധവിക്കുട്ടി. അതുകൊണ്ടാവാം അവൾക്ക് സ്വയം ഇത്രമേൽ ഇഷ്ടപ്പെടാൻ പറ്റുന്നത്. വായിക്കുന്ന സമയത്ത് നമുക്കും തോന്നി പോവുകയാണ് എനിക്കും എന്നെ സ്നേഹിക്കാമായിരുന്നു, ഞാൻ ഇത്രയും കാലം കളഞ്ഞത് എന്നെ തന്നെയാണ്, എന്നെ എൻ്റെ നല്ല നിമിഷങ്ങളെയാണെന്ന് ഓർമ്മ വരികയും വീണ്ടും ഒരു നല്ല ജീവിതം തിരിച്ചു പിടിക്കാൻ നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട്. അത്രമേൽ അവളെ ചെറുപ്പത്തിൽ അനുഭവിച്ച വേദനയുടെ കണക്ക് പറയുകയാണെങ്കിൽ കുറച്ചധികമുണ്ട്. ചെറിയ പ്രായത്തിൽ 50 തവണ തുടയെല്ല് പൊട്ടിയിട്ടുണ്ട്. ജനിച്ച് 3 ദിവസമാണ് എല്ല് പൊടിയുന്ന രോഗമാണെന്ന് തിരിച്ചറിയുന്നത്. പിന്നീട് അവൾ വേദനകളുടെ ലോകത്താണ്. അവിടെ നിന്ന് അവൾ അവളുടെ ഏറ്റവും മനോഹരമായ ചിരി എങ്ങനെ വീണ്ടെടുത്തു എന്നുള്ള കഥയാണ് ഈ ഒരു പുസ്തകത്തിൽ നിറച്ചു വെക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമാകും എന്ന് എനിക്ക് ഉറപ്പുള്ളൊരു പുസ്തകമാണ്. ഇത്രമേൽ ആത്മവിശ്വാസത്തോടെ, ഇത്രമേൽ സന്തോഷത്തോടെ, ഇത്രമേൽ മോഹത്തോടെ, മുഹബത്തോടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് മറ്റൊരു പുസ്തകവും അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കിത് ഷുവറാണ് നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നുള്ളത്. അപ്പം ഈ ഇതിന് അവതാരിക എഴുതിയിട്ടുള്ളത് പ്രശസ്ത സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഹിറ്റായ എഴുത്തുകാരൻ നജീബ് മുഡാഡിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സ്വാർത്ഥതയില്ലാതെ സ്നേഹം പ്രസരിപ്പിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുമെന്നും നാം പുഞ്ചിരിക്കുമ്പോൾ ലോകവും പുഞ്ചിരിച്ചു തുടങ്ങുമെന്നും ഈ കുറിപ്പുകൾ പറഞ്ഞു വെക്കുന്നു. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഇത് വായിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങൾ വീണ്ടും ചിരിച്ചു തുടങ്ങും. എത്ര തന്നെ വേദനയിലായിരുന്നാലും വീണ്ടും ചിരിക്കാനുള്ള ഊർജം നിങ്ങൾക്ക് ഈ ഒരു എഴുത്ത് തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. 62 പേജുള്ള പുസ്തകം ഒറ്റയിരുപ്പിന് വായിച്ച് തീർക്കാൻ പറ്റും എന്നെനിക്ക് ഉറപ്പാണ്. അധികം വലിയ വിലയൊന്നും ഇതിനില്ല. 80 രൂപയാണ്, 80 ആണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. പെൻഡുലം ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നിറഞ്ഞ ചിരികളോടെ അസ്ലയെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൂട്ടാം. നമുക്കും ചിരിച്ചു തുടങ്ങാം.
അപ്പം ഈ പുസ്തകം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇന്ത്യ, ഓൾ ഓവർ ഇന്ത്യ എവിടെ വേണമെങ്കിലും ഞങ്ങൾ എത്തിച്ചേരും. ലുംബാനിക്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോർ ഞാനും അസ്ലയും പിന്നെ മറ്റൊരു സുഹൃത്തും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുന്ന കേരളത്തെ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ഓർ മലയാളം ഏത് പുസ്തകവും ഇന്ത്യ ഒട്ടാകെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത്. ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഈ ഒരു ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് പുസ്തകങ്ങൾ ലഭ്യമാണ്. അപ്പം എല്ലാവരും വായിക്കുക, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഉറപ്പാണ്. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന് ഈ പുസ്തകം റെക്കമെൻഡ് ചെയ്യാം. നിലാവ് പരക്കട്ടെ, നിലാവ് പരന്നുകൊണ്ടേയിരിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അങ്ങ് ഞെക്കി പൊട്ടിക്കുക. ഓക്കെ, ബൈ.